2007-ലെ കോഴിക്കോട് സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് കേസിൽ പ്രതികളെ വെറുതെ വിട്ടു. ഒന്നാം പ്രതി മുഹമ്മദ് റഫീഖ്, മൂന്നാം പ്രതി സുബേർ എന്നിവരെയാണ് വെറുതെ വിട്ടത്. കോഴിക്കോട് CJM കോടതിയാണ് വിധി പറഞ്ഞത്. പിടിയിലായ കോഴിക്കോട്ടെ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചിന് രാജ്യാന്തര ബന്ധമുണ്ടെന്നായിരുന്നു അന്നത്തെ കണ്ടെത്തൽ. കോഴിക്കോട് ചിന്താവളപ്പ് റോഡിലായിരുന്നു സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് പ്രവർത്തിച്ചതായി കണ്ടെത്തിയത്. വാടകയ്ക്കെടുത്ത കെട്ടിടത്തിലായിരുന്നു റൈസ് ടെലിഫോൺ എക്സ്ചേഞ്ച് പ്രവർത്തിച്ചു വന്നിരുന്നത്. കോഴിക്കോട് നഗരത്തിലെ സ്മാർട്ടെക് എന്ന സ്ഥാപനത്തിന് മറവിൽ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് നടത്തിയ മൂന്നംഗ സംഘത്തെ 2007 സെപ്റ്റംബറിലായിരുന്നു കസബ പോലീസ് അറസ്റ്റ് ചെയ്തത്. വിദേശത്തു നിന്നുള്ള ഫോൺ കോളുകൾ ലോക്കൽ കോളുകളാക്കി മാറ്റിയായിരുന്നു ടെലിഫോൺ എക്സ്ചേഞ്ചിന്റെ പ്രവർത്തനം. തട്ടിപ്പിലൂടെ 94 ലക്ഷം രൂപ സർക്കാരിന് നഷ്ടമായെന്നായിരുന്നു കണക്ക്. ക്രൈംബ്രാഞ്ചിന്റെ കോഴിക്കോട് യൂണിറ്റായിരുന്നു കേസ് അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ചത്. 2014 വിചാരണ ആരംഭിച്ചു. എന്നാൽ പ്രോസിക്യൂഷൻ ഉന്നയിച്ച വാദങ്ങൾ കോടതിയിൽ തെളിയിക്കാൻ സാധിച്ചില്ല. രണ്ടാം പ്രതി ഷെഫീഖ് ഒളിവിലാണ്. ഇയാൾക്ക് വേണ്ടി അന്വേഷണം ഊർജിതപ്പെടുത്തി. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.